നമസ്കാരം. വചനവയൽ ക്വിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോർജൻ പബ്ലിക് സ്കൂളിലെ ജോഷ്വ ജോസ്. ഞാൻ മലകൾ എന്ന പരമ്പരയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ബൈബിൾ അനേകം മലകൾ കാണുന്നുണ്ട്. ദൈവം നിശ്ചയിച്ച പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത് മലകളെയാണ്. അങ്ങനെയുള്ള 5 മലകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ചോദിക്കാൻ പോകുന്നത്. അബ്രഹാം തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ബലി അർപ്പിക്കുവാൻ ഈ മലയിൽ പോയിരുന്നു. ഈ മലയിൽ വെച്ച് ദൈവം അബ്രഹാമിന് നക്ഷത്രങ്ങൾ പോലെ സന്തതികളെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ മലയിൽ വെച്ച് അബ്രഹാമിനെ ബലി അർപ്പിക്കാതിരിക്കാൻ ദൈവദൂതൻ തടഞ്ഞു. ഈ മലയിൽ വെച്ച് മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം ദൈവത്തിന് ബലി അർപ്പിച്ചു. ഏതാണ് ഈ മല? മാതാവിന് മകനായി യോഹന്നാനെയും യോഹന്നാൻ അമ്മയായി മാതാവിനെയും നൽകിയത് ഈ മലയിൽ വെച്ചാണ്. ഈ മലയിൽ വെച്ച് ഈശോയുടെ നെഞ്ചിൽ കുത്തിയത്. ഈ മലയിൽ വെച്ച് ഈശോയ്ക്ക് കൈപ്പുനീർ കൊടുത്തു. ഈ മലയിൽ വെച്ച് മാതാവിന്റെ മടി അവസാനമായി ഈശോ കിടന്നു. ഏതാണ് ഈ മല? ഈ മലയിൽ വെച്ച് ദൈവവും മോശയും തമ്മിൽ സംസാരിച്ചിരുന്നു. ഈ മലയെ ദൈവം 7 ദിവസം മേഘങ്ങൾക്കുള്ളിൽ മൂടി. ഈ മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് 2 കൽപ്പലകകൾ നൽകി. 40 രാവും 40 പകലും മോശ ഈ മലമുകളിൽ ആയിരുന്നു. ഏതാണ് ഈ മല? ഈ മലയുടെ ചെരുവിന് സമീപത്ത് വെച്ച് ശിഷ്യഗണം ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചു. ഈ മലയുടെ എതിരെയുള്ള ഗ്രാമത്തിൽ നിന്നാണ് ഈശോയ്ക്ക് രാജകീയ പ്രവേശനത്തിനായി കഴുതയെ കൊണ്ടുവന്നത്. ഈ മലയുടെ ചെരുവിന് നിന്നാണ് ജെറുസലം രാജകീയ പ്രവേശനം ആരംഭിച്ചത്. ഈ മലയുടെ അരികെയുള്ള പട്ടണമാണ് ബെത്ഫഗെ. ഏതാണ് ഈ മല? ഈ മലയിൽ വെച്ച് ദൈവം മോശയെ കുറെ സ്ഥലങ്ങൾ കാണിച്ചു. ദൈവം മോശയെ കാനാൻ ദേശം ഈ മലയിൽ വെച്ചാണ് കാണിച്ചത്. ഈ മലയിൽ വെച്ച് മോശ മരിച്ചു. മോശയുടെ മരണശേഷം 30 ദിവസം ഇസ്രായേൽക്കാർ ഈ മലയുടെ താഴ്വാരത്തിൽ മോശയെ ഓർത്ത് വിലപിച്ചു. ഏതാണ് ഈ മല? ഇപ്പോൾ ഞാൻ 5 മലകളെ കുറിച്ചുള്ള 5 സൂചനകളും പറഞ്ഞു കഴിഞ്ഞു. ബൈബിൾ വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി 7025551222 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഏവർക്കും നന്ദി.